الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد فأوصيكم وإياي أولا بتقوى الله وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين صدق الله العلي العظيم വേദിയിലുള്ള മഹാന്മാരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, ഉമറാക്കളെ, നേതാക്കളെ, സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ വിളി കേട്ട് ഒഴുകിയെത്തിയ ബഹുമാന്യരായ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളുടെ ഈ ഒത്തുകൂടൽ ഒരു സൽക്കർമ്മമായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. സമസ്ത കേരള ജമീയത്തുൽ ഉലമ നടത്തുന്ന ഒരു സമ്മേളനമാണ് ഇത് എന്ന് നമുക്കൊക്കെ അറിയാം. കേരള മുസ്ലിങ്ങളുടെ ആധികാരിക പരമോന്നത പണ്ഡിത നേതൃത്വമാണ് സമസ്ത എന്നതും എല്ലാവരും മനസ്സിലാക്കിയ യാഥാർത്ഥ്യമാണ്. മുസ്ലിം കൈരളിക്ക് പരിശുദ്ധമായ ദീനിൻ്റെ യഥാർത്ഥ രൂപം ഇവിടെ പഠിപ്പിക്കുകയും അതിനെ അവരിൽ നിലനിർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ 85-ാം വാർഷിക മഹാസമ്മേളനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്കൊരുക്കാൻ കഴിയുന്നതിൻ്റെ പരമാവധി സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ഇങ്ങനെയുള്ളൊരു സമ്മേളന നഗരി ഇവിടെ സംഘടിപ്പിക്കാനും മാസങ്ങളായി അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് അതിൻ്റെ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇവിടെ സംഗമിക്കാനും ഇങ്ങനെയൊരു സൗഭാഗ്യം അല്ലാഹു നൽകിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹി തുമ്മ അൽഹംദുലില്ലാ. സമസ്ത കേരള ജമീയത്തുൽ ഉലമ കേരള മുസ്ലിങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. ലോകത്ത് തന്നെ തുല്യതയില്ലാത്ത മഹത്തായൊരു മുസ്ലിം നേതൃത്വമാണ്, ഒരു പണ്ഡിത നേതൃത്വമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമ. അതിൻ്റെ പ്രവർത്തനം ഇവിടെ തുടങ്ങി വെച്ചിട്ട് 85 വർഷക്കാലമായി. ആ സംഘടനയുടെ പ്രവർത്തനം യഥാർത്ഥത്തിൽ കേരള മുസ്ലിങ്ങൾക്ക് ലഭിച്ചത് കൊണ്ടൊന്ന് മാത്രമാണ് ഇന്ന് ഈ കാണുന്ന മുസ്ലിങ്ങളുടെ ഇസ്ലാമികമായ വളർച്ചയും ഉയർച്ചയും ഈ മതകീയ സ്വഭാവവും. ലോകത്തെവിടെയും ഇങ്ങനെ സംഘടിപ്പിക്കപ്പെടാൻ സാധ്യമല്ലാത്ത അത്രയും വലിയൊരു സദസ് പോലും ഉണ്ടാക്കാൻ ഇവിടെയുള്ള ബഹുമാനപ്പെട്ട മുസ്ലിമീങ്ങൾക്ക് സാധിച്ചത് യഥാർത്ഥത്തിൽ അവരുടെ ഈ പണ്ഡിത നേതൃത്വം അവർക്ക് ലഭിക്കുകയും അവരനുസരിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കുകയും ചെയ്തത് കൊണ്ടൊന്ന് മാത്രമാണ്. നമുക്കറിയാം കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ കഴിഞ്ഞകാല ചരിത്രം. പരിശുദ്ധ ഇസ്ലാം കേരളത്തിലേക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ കടന്നു വന്നതാ. അങ്ങനെയാണ് ചരിത്ര രേഖ തന്നെയുള്ളത്. ആ പരിശുദ്ധ ഇസ്ലാം കേരള മുസ്ലിങ്ങൾ സ്വീകരിക്കുകയും ആ ദീനിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ഇവിടെ ജീവിക്കുകയും ചെയ്തു പോരുക എന്നതായിരുന്നു കേരളത്തിലെ മുസ്ലിങ്ങൾ. യാതൊരു തർക്കവുമില്ലാതെ, യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ലാതെ
യാതൊരു വിധത്തിലുള്ള സംഘർഷവുമില്ലാതെ യാതൊരു വിധത്തിലുള്ള വാക്കേറ്റവുമില്ലാതെ വളരെ സൗഹാർദ്ദപരമായി അള്ളാഹുവിൻ്റെ ദീന് അള്ളാഹു പറഞ്ഞതുപോലെ പരിശുദ്ധമായ ഈ ദീനിനെ ലോകാവസാനം വരെ ഇവിടെ നിലനിർത്താനുള്ള ബാധ്യത മുസ്ലിം സമുദായത്തിനുണ്ടെന്ന് മനസ്സിലാക്കി ആ ഒരു മഹത്തായ പാരമ്പര്യത്തിലായിരുന്നു കേരളത്തിലെ മുസ്ലിങ്ങളൊക്കെ ഇസ്ലാം ഇവിടെ കടന്നു വന്ന കാലം തൊട്ട് അടുത്ത കാലം വരെയേക്കും ഉണ്ടായിരുന്നത്. 1300 കൊല്ലക്കാലത്തെ ഇസ്ലാമിൻ്റെ ചരിത്രം കേരളത്തിൽ പരിശോധിച്ചാൽ രണ്ടഭിപ്രായമുള്ളൊരു വിഷയമുണ്ടായിരുന്നില്ല. ഇസ്ലാമിൻ്റെ എല്ലാ ആചാരങ്ങളിലും എല്ലാ അനുഷ്ഠാനങ്ങളിലും എല്ലാ വിശ്വാസങ്ങളിലും എല്ലാ പ്രവർത്തനങ്ങളിലും ഏക അഭിപ്രായം മാത്രമായിരുന്നു, രണ്ടാമത്തൊരഭിപ്രായമില്ല. അതനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് അവരുടെ പൂർവികന്മാരെ പാരമ്പര്യം പിന്തുടർന്നുകൊണ്ട് അവർക്കും ആ നിലക്ക് ഇവിടെ തുടർന്നു പോരാൻ അവർക്ക് പ്രചോദനം നൽകിയത്. ആ പ്രചോദനം നൽകിയ മുസ്ലിം കേരളം അൽഹംദുലില്ലാ ലോകത്തിന് തന്നെ മാതൃകയായി. ലോകത്തെവിടെയുമില്ലാത്ത ഒരു ഇസ്ലാമിക ഐക്യം, ഒരു ഇസ്ലാമിക കൂട്ടുകെട്ട്, ഒരു ഇസ്ലാമികമായ ബന്ധം ഇവിടുത്തെ മുസ്ലിമീങ്ങൾക്ക് ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഒന്നിച്ചു പോകാനുള്ളൊരു സാഹചര്യം ഇവിടെ പരമ്പരാഗതമായി നമ്മളുടെ പൂർവികന്മാരുണ്ടാക്കി തരികയും അതനുസരിച്ചുകൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങൾ അത് സ്വീകരിച്ചു പോരുകയുമായിരുന്നു. ഒരു വ്യത്യാസവുമില്ല, ഒരു തർക്കവുമില്ല, യാതൊരു പ്രശ്നവുമില്ല. ആ നിലക്ക് അനുഗ്രഹീതമായൊരു കാലഘട്ടം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കഴിഞ്ഞ കാലഘട്ടം ഈ പുത്തൻവാദക്കാരുടെ കടന്നുകയറ്റം വരുന്നതുവരെ ഇവിടെയുണ്ടായിരുന്ന മുസ്ലിമീങ്ങളുടെ കാലഘട്ടം അനുഗ്രഹീത കാലഘട്ടമായിരുന്നു. ആ നിലക്ക് തന്നെയാണ് അവർ ജീവിച്ചു പോന്നിരുന്നത്. നമസ്കാരത്തിൽ തർക്കമില്ല, കുനൂത്തിൽ തർക്കമില്ല, ഖുതുബയിൽ തർക്കമില്ല, തറാവീഹിൽ തർക്കമില്ല, അതുപോലെ തവസ്സുലിൽ തർക്കമില്ല, ഇസ്തിഗാസയിൽ തർക്കമില്ല, ഒരു കാര്യത്തിലും തർക്കമില്ല. എല്ലാവരും ആ പൂർവികമായ പാരമ്പര്യം എന്താണോ അത് തന്നെ നിലനിർത്തി പോരണമെന്നതിൽ നിർബന്ധ ബുദ്ധിയോടുകൂടി ആ നിലക്ക് പ്രവർത്തിച്ചു പോരുന്ന മഹത്തായ അനുഗ്രഹീതമായ ആ കാലഘട്ടം. അങ്ങനെയുള്ള മഹത്തായ ആ പാരമ്പര്യം പിൻകാലത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യ പ്രവാചകനായി ലോകത്ത് വന്നപ്പോൾ, എനി ശേഷം നബിമാർ വരാനില്ല, നബിയാരും കാത്തിരിക്കണ്ട, ലാ നബിയ ബഅദി, എൻ്റെ ശേഷം ഇനി നബിയില്ല, വലാക്കി ഖുത്തു നബിയൻ നബിയോ, എന്നെ കൊണ്ട് നബിമാരെ ശൃംഖല അവസാനിച്ചു എന്നൊക്കെ പറയുന്ന ഹദീസുകൾ വളരെ വ്യക്തമായി കാര്യം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രവാചകനെ കാത്തിരിക്കേണ്ടതില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ ദീൻ, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ലോകാവസാനം വരെ ഇവിടെ നിലനിർത്തണമെന്ന് ഈ സമുദായത്തിൽ സമൂഹത്തോട് അള്ളാഹു ആവശ്യപ്പെട്ടതാ, മുസ്ലിങ്ങളോട് ആവശ്യപ്പെട്ടതാ, ഖിയാമത്തുനാൾ വരെ ഈ ദീൻ ഇവിടെ നിലനിൽക്കണം. അതുകൊണ്ടാണ് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പൂർവീകന്മാര് പ്രവാചകന്മാരുടെ നേതൃത്വത്തിൽ ഇവിടെ ദീനീ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നെങ്കിൽ എന്റെ ശേഷം ഇനി ആ ദൗത്യം നിർവഹിക്കാനുള്ളത് ഇവിടുത്തെ പണ്ഡിതന്മാരാണ്. പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലായിരിക്കണം ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കേണ്ടത്. അതിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ മഹത്തായ ദീന് ഈ സമുദായത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ പഠിപ്പിച്ചതിനനുസരിച്ചു കൊണ്ട് തന്നെ യാതൊരു തർക്കവും യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ ഈ ദീനിനെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ ഉപദേശം പൂർണ്ണമായി അനുസരിച്ചു വന്ന ഒരു പ്രദേശമാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ കേരള പ്രദേശം. ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ ഈ തർക്കം ഉണ്ടായിരുന്നില്ല. ആ തർക്കമില്ലാത്ത നിലക്ക് പോന്ന ആ മഹത്തായ പാരമ്പര്യം, ആ പാരമ്പര്യത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന, ഭിന്നിപ്പുണ്ടാക്കുന്ന ഇസ്ലാമിൻ്റെ സഹോദരന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്ന നീക്കങ്ങളുമായി പരിശുദ്ധ ദീനിൻ്റെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും കർമ്മങ്ങളിലും പ്രവർത്തനങ്ങളിലുമൊക്കെ പലതിലും അഭിപ്രായ വ്യത്യാസം പറഞ്ഞുകൊണ്ട് നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു പ്രവണത ഇവിടെ വരുന്നത് 1921 ശേഷമാണ്. അതുവരെ ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. ആ 21 ശേഷം ബഹുമാനപ്പെട്ട മുസ്ലിമീങ്ങൾ പഴയ കാലത്ത് തുടർന്നു പോന്നിരുന്ന ആ ഒരു ഐക്യത്തിന് വിഘാതമാകുന്ന വിധത്തിലുള്ള ചില പുത്തൻ വാദങ്ങളുമായി തെക്കൻ കേരളത്തിൽ നിന്നുള്ള ചില മൗലവിമാരാണ് ആദ്യമായി ഇവിടെ രംഗത്ത് വരുന്നത്. അവരിവിടെ ഇസ്ലാമികമായ പല ആചാരങ്ങളെയും അനാചാരമായി അവർ കണ്ടു, പല വിശ്വാസങ്ങളെയും അന്ധവിശ്വാസങ്ങളായി അവർ പറഞ്ഞു.
അങ്ങനെ പരിശുദ്ധ ദീനിന്റെ പാരമ്പര്യത്തിൽ സത്യത്തിൽ ഇസ്ലാമിന്റെ സത്തയും പഴമയും കാത്തു സൂക്ഷിച്ചിരുന്ന മുസ്ലിമീങ്ങളുടെ ആ പാരമ്പര്യത്തിന് വളരെ അങ്ങേയറ്റം ഭീഷണി ഉയർത്തിക്കൊണ്ട് ഇത്തരം ആശയങ്ങൾ മുസ്ലിം സമുദായത്തിൽ കൊത്തിച്ചെലുത്താനുള്ള നീക്കങ്ങൾ ഇവിടെ നടന്നു. അതാണ് 1921 ശേഷം ഇവിടെ വന്ന ആദ്യ ഭിന്നിപ്പിന്റെ തുടക്കം. അതിവിടുത്തെ പുത്തൻ ആശയക്കാർ, അന്നുണ്ടായിരുന്ന ഐക്യസംഘക്കാർ, ഇത് ആ കാലഘട്ടത്തിൽ ഉണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ, കേരളത്തിലുള്ള മുസ്ലിമീങ്ങളുടെ പാരമ്പര്യം തന്നെ പണ്ഡിതന്മാരനുസരിച്ച് ജീവിക്കുക എന്നതായിരുന്നു. ഓരോ പ്രദേശത്തും പണ്ഡിതന്മാരുണ്ടായിരുന്നു, ഓരോ മേഖലയിൽ പണ്ഡിതന്മാരുണ്ടായിരുന്നു. അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ മാത്രം മാനിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും അവർ ജീവിക്കുക എന്നതായിരുന്നു ഇവിടുത്തെ മുസ്ലിമീങ്ങളുടെ കഴിഞ്ഞകാല ചരിത്രം. ആ ചരിത്രം നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന്റെ രക്ഷ തന്നെ പണ്ഡിതന്മാരിലൂടെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നത് എല്ലാവർക്കും ബോധ്യമാകും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ, ഈ പുത്തൻവാദം കേരളത്തിലേക്ക് കടന്നുവന്ന് മുസ്ലിങ്ങളിടയിൽ ഈ ഭിന്നിപ്പുണ്ടാക്കാനുള്ള നീക്കം നടന്നപ്പോൾ മഹാനായ കുത്തുബുസമാനായിരുന്ന ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങൾ കേരളത്തിലുള്ള മുസ്ലിമീങ്ങളെ മുഴുവനും, കേരളത്തിലുള്ള പണ്ഡിതന്മാരെ മുഴുവനും വിളിച്ചുകൂട്ടി, പണ്ഡിതന്മാരെ, നമ്മളുടെ ദൗത്യ നിർവഹണത്തിന് രംഗത്തിറങ്ങേണ്ട കാലമായി. എന്താ നമ്മളുടെ ദൗത്യ നിർവഹണം? ഇവിടെ വിധേയത്തുകൾ പുറപ്പെട്ടാൽ ആ വിധേയത്തിന്റെ തനി സ്വഭാവം എന്താണ് എന്ന് വ്യക്തമായി ഇവിടുത്തെ പൊതുജനങ്ങൾ അറിയിക്കണം, അവരെ പഠിപ്പിക്കണം. അത് പണ്ഡിതന്മാരുടെ ബാധ്യതയാണ്. അത് പണ്ട് പ്രവാചകന്മാർ നിർവഹിച്ചു പോന്നതാ. അതിന് പിന്തുടർച്ചക്കാരായി ഈ ഉമ്മത്തിലുള്ളത് പണ്ഡിതന്മാരാണ്. അവരെയാണ് അള്ളാഹുവിന്റെ റസൂൽ ഏൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ പുത്തനാശയക്കാരിവിടെ കടന്നു വരുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുമ്പോൾ ഇനി നമ്മൾ നമ്മളുടെ കടമ നിർവഹിക്കണം. ആ കടമ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമുക്ക് മിണ്ടാതിരുന്നുകൂടാ, ഈ യാഥാർത്ഥ്യങ്ങൾ ഇവിടുത്തെ പൊതുജനങ്ങൾ അറിയിക്കണം, ഇവിടുത്തെ പൊതുജനങ്ങളെ ഈ വിധേയത്തുകൾ പഠിപ്പിച്ചു കൊടുക്കണം, അവരുടെ പഴച്ച വിശ്വാസങ്ങളെ, അവരുടെ പഴച്ച വാദങ്ങളെ, അവരിവിടെ പറയുന്ന ഓരോ കാര്യങ്ങളെ, അതിൻ്റെ യഥാർത്ഥമായ അടിസ്ഥാനം പരിശുദ്ധ ദീൻ അംഗീകരിക്കാത്തതാണ്, ഇസ്ലാം അംഗീകരിക്കാത്തതാണ് എന്നിവിടുത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അതാണ് പണ്ഡിതന്മാരുടെ കടമ. അതിന് നമ്മൾ സംഘടിച്ചേ പറ്റൂ. ആ കൂട്ടായ ആ ഒരു സംഘശക്തി മുസ്ലിങ്ങൾക്ക് കേരളത്തിൽ ഇനി നേതൃത്വമായി വരാതിരുന്നാൽ ഈ മുസ്ലിങ്ങളുടെ ഭാവി അപകടപ്പെട്ടു പോകും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മഹാനവർകൾ ഇവിടുത്തെ പണ്ഡിതന്മാരെ വിളിച്ചുകൂട്ടി ഈ ഒരു വിഭാഗത്തിനെ നേരിടാനും ഈ വിധേയത്തി സമുദായത്തിലേക്ക് കടന്നു വരുന്നതിന് ഒരു ശക്തമായ വൻമതിൽ സൃഷ്ടിക്കാനും ബഹുമാനപ്പെട്ട മഹാനവർകൾ ഈ മഹത്തായ പ്രസ്ഥാനത്തിന് രൂപം നൽകി. അതാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ. അതിവിടെ വന്നതിന് ശേഷം ഞാൻ അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും കടക്കുന്നില്ല, വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങൾ മാത്രം പറയുകയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്തിനിവിടെ വന്നു? പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ യാതൊരപകടവും കൂടാതെ 1300 കൊല്ലത്തെ പഴക്കമുള്ള അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് തൊട്ട് സ്വഹാബത്തിലൂടെ, താബിഈകളിലൂടെ, താബിഈത്താബിഈകളിലൂടെ, ആ ഉത്തമ നൂറ്റാണ്ടുകാരിലൂടെ ഇവിടെ മുസ്ലിമീങ്ങളിലേക്ക് കൈമാറി വന്ന ആ അഹ്ലു സുന്നത്തി വൽ ജമാഅ, ആ അഹ്ലു സുന്നത്തി വൽ ജമാഅയെ സംരക്ഷിക്കാനും അതിൻ്റെ എല്ലാവിധ ആചാര അനുഷ്ഠാനങ്ങളെ മുസ്ലിം സമുദായത്തിൽ നിലനിർത്താനും ബഹുമാനപ്പെട്ട സമസ്ത ആ കാലഘട്ടം മുതൽക്ക് പ്രവർത്തനം തുടങ്ങി. 25 വർഷക്കാലം അത് തന്നെയായിരുന്നു ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരിവിടെ ചെയ്തു വന്നത്. അവിടെ ഇതുപോലുള്ള വലിയ വലിയ സമ്മേളനങ്ങൾ, ഓരോ ഭാഗങ്ങളിലായി സമ്മേളനങ്ങൾ നടത്തും. സുന്നത്തു ജമാഅത്തിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും വളരെ വ്യക്തമായി അവരിൽ വിവരിച്ചു കൊടുത്ത് ആ ആളുകൾക്ക് മുഴുവനും അള്ളാഹുവിൻ്റെ ദീന് പഠിപ്പിച്ച് അവരെയൊക്കെയും ഈ ദീനിൻ്റെ യഥാർത്ഥ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുക, അതായിരുന്നു 25 വർഷക്കാലത്തെ സമസ്തയുടെ ആദ്യകാല പ്രവർത്തനം. ആ ആദർശ പ്രബോധനങ്ങളും പ്രവർത്തനങ്ങളും അതായി മുസ്ലിമീങ്ങളിലൊക്കെ ഏകദേശം ഈ വിധേയക്കാർക്ക് ഒരു ലെവലേശം പോലും കടന്നു കയറാൻ സാധിച്ചില്ല. വിരലെണ്ണാവുന്ന ചില പ്രദേശങ്ങളിൽ വിരലെണ്ണാവുന്ന കുറച്ച് ആളുകൾ മാത്രമാണ് ഇവിടുത്തെ മുജാഹിദുകളും ജമാഅത്ത് മറ്റുള്ള വിഭാഗക്കാരുമായി വന്നത്.
ആർക്കും തന്നെ മുസ്ലിമീങ്ങളെ ഒന്നിച്ച് പറ്റിയെടുത്ത് കൊണ്ടുപോകാൻ കിട്ടിയില്ല. എന്തുകൊണ്ട്? ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ സമുദായത്തെ അള്ളാഹുവിന്റെ നേരായ മാർഗം അത് ശരിക്കും അവരെ ബോധ്യപ്പെടുത്തി, അതിൽ അടിയുറച്ചു നിൽക്കാൻ അവരെ ഉപദേശിച്ചു, അവരത് സ്വീകരിച്ചു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത ഈ ദീനിന്റെ സംരക്ഷണം ഏറ്റെടുത്തു. ഈ ദീനിനെ സംരക്ഷിക്കണം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഞാനും എന്റെ സ്വഹാബത്തും എന്തിവിടെ കാണിച്ചു തന്നോ, എന്തിവിടെ പ്രവർത്തിച്ചു തന്നോ, നിങ്ങൾക്ക് അതാണ് അനുകരിക്കാനുള്ളത്, അതിന്റെ അപ്പുറത്തേക്ക് പോകരുത്. അള്ളാഹുവിന്റെ റസൂൽ ഉപദേശിച്ചു. അതുകൊണ്ട് ആ മഹത്തായ പാരമ്പര്യം അതിനിവിടെ നിലനിർന്നേ പറ്റൂ എന്ന് ബഹുമാനപ്പെട്ട സമസ്ത ഇവിടുത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ജനങ്ങളത് സ്വീകരിച്ചു. എല്ലാവരും ആ മഹത്തായ ആദർശത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇതാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമ. അതിവിടെ ഇല്ലായിരുന്നെങ്കിലോ, ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഈ പുതിയതായ വാദക്കാർക്ക് മുസ്ലിമീങ്ങളെ ഇടയിൽ വന്നുകൊണ്ട് ആശയങ്ങളെ അവരെ മാറ്റിയെടുത്ത് അവരെ മുഴുവനും ദീനിന്റെ വൃത്തത്തിൽ നിന്നും പുറത്തേക്ക് പിടിച്ചു കൊണ്ടുപോകാൻ കിട്ടുമായിരുന്നു. പക്ഷേ സമസ്തയാകുന്ന വന്മതിൽ ദീനിന്റെ അനുയായികളെ മുഴുവനും ചുറ്റും കൊണ്ട് മുസ്ലിമീങ്ങളെ മുഴുവനും ആ മഹത്തായ സമസ്ത എന്ന് പറയുന്ന ആ വലിയ വൃത്തത്തിൻ്റെ ഉള്ളിൽ നിർത്തിയപ്പോൾ ഇവിടെ മുസ്ലിമീങ്ങൾക്ക് അപകടം സംഭവിച്ചില്ല. അവർ യഥാർത്ഥ ഇസ്ലാമിന്റെ യഥാർത്ഥ ദീനിന്റെ ആളുകളായി ഈ കണ്ട കാലം അത്രയും പഴയ പാരമ്പര്യം നിലനിർത്തിപ്പോരുകയാണ്. അതാണ് ബഹുമാനപ്പെട്ട സമസ്ത. അത് ബഹുമാനപ്പെട്ട മഹാന്മാർ അള്ളാഹുവിന്റെ പുണ്യാത്മാക്കളായ മഹാന്മാരായ ആരിഫീങ്ങളും ഔലിയാക്കളും ആയിരുന്ന ആലിമീങ്ങൾ ഉണ്ടാക്കിയതാണ്. അതൊരിക്കലും തന്നെ ഈ സമുദായത്തിന് യാതൊരു നിലക്കും കോട്ടവും കേടും വരാൻ അനുവദിക്കുകയില്ല. അത് സമസ്തയുടെ കഴിഞ്ഞകാല പാരമ്പര്യങ്ങളൊക്കെയാണ്. ഇവിടെ പല പുത്തൻവാദക്കാരും വന്നു. വന്നവരെ മുഴുവനും യഥാർത്ഥത്തിൽ സമസ്ത എതിർത്തു. സമസ്ത അവർ എതിർക്കാൻ വന്ന പാർട്ടിയല്ല, ദീനിനെ സംരക്ഷിക്കാൻ വന്ന പാർട്ടിയാണ്. ദീനിനെ സംരക്ഷിക്കേണ്ട ബാധ്യത അത് സമസ്തക്കുണ്ട്. അതിനെതിരിൽ വന്ന ഏതാളായാലും ശരി, അവരെ തരിനിറം തുറന്നു കാട്ടി ഇവിടുത്തെ ജനങ്ങളോട് പറയും, ജമാഅത്തെ ഇസ്ലാമി ഇവിടെ വന്നു, ജമാഅത്തെ ഇസ്ലാമിനെ സമസ്ത എതിർത്തു, തബലീഗ് ജമാഅത്ത് വന്നു, തബലീഗ് ജമാഅത്തിനെ എതിർത്തു, ഇവിടെ പല കള്ള തെരീക്കത്തുകൾ വന്നു, എല്ലാം ആത്മീയതയുടെ പേരിലാണ്. ആത്മീയത എന്നത് ഈ സമുദായത്തിന് കൈയടക്കാൻ പറ്റിയ ഒരെളുപ്പമാർഗമാണ് എന്ന് മനസ്സിലാക്കിയ കള്ളന്മാർ ആ കള്ള തെരീക്കത്തുകളുമായി അവർ വന്നു. ബഹുമാനപ്പെട്ട സമസ്ത അതിനെ സംബന്ധിച്ചൊക്കെ പഠിച്ചു. എല്ലാം പഠിച്ചതിന് ശേഷം മാത്രമേ സമസ്ത ഒരു തീരുമാനം പ്രഖ്യാപിക്കാറുള്ളൂ. അതുകൊണ്ട് ഈ ആശയക്കാരൻ മുഴുവനും പഠിച്ചു. ജമാഅത്തെ ഇസ്ലാമിനെ പറ്റി മൗദൂദിയെ പറ്റി പഠിച്ചു. അദ്ദേഹം ഉണ്ടാക്കിയ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു. അതിലൊക്കെ തന്നെ ഇസ്ലാമിന് കൊള്ളാത്ത പഴച്ച വാദങ്ങൾ അദ്ദേഹം പറഞ്ഞു. വിമർശന നിരീക്ഷണത്തിനുള്ള കഴിവെനിക്ക് കൈവന്ന ശേഷം ഞാൻ ആദ്യമായി ചെയ്തത് പരമ്പരാഗതമായി എനിക്ക് കിട്ടിയ ഈ നിർജീവ മതം എന്ന മാലയെ എന്റെ കഴുത്തിൽ നിന്നും പൊട്ടിച്ചെറിഞ്ഞു. ആകയാൽ ഞാനൊരു നവമുസ്ലിമാണ്. അങ്ങനെയാണ് അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമി എന്നൊരു പ്രസ്ഥാനമുണ്ടാക്കിയത്. അത് സമസ്ത എതിർത്തു. അതിൻ്റെ എല്ലാ പൊള്ളവാദങ്ങളും സമസ്ത ജനങ്ങളെ ബോധ്യപ്പെടുത്തി. അവർക്കും അനുയായികൾ ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഈ തബലീഗ് ജമാഅത്ത് എല്ലാ വേഷവും കണ്ടാൽ നമുക്ക് തോന്നും ഏറ്റവും നല്ലവരാണ്. അവരുടെ വേഷം കണ്ടാൽ, അവരുടെ രൂപം കണ്ടാൽ, അവരുടെ പ്രവർത്തനം കണ്ടാൽ അവരിലേക്ക് ആകർഷിക്കപ്പെടും. പക്ഷേ അത് വെറും ഈ ഭാഗ്യമായ വേഷം മാത്രമാണ്. അവരാ ഉള്ളു പരിശോധിച്ചാൽ ഇവിടുത്തെ പുത്തനാശയക്കാരായ എല്ലാ ഉൾക്കൊള്ളുന്ന ആ സമസ്ത. അതാണ് 1951 ഇവിടുത്തെ മുസ്ലിമീങ്ങളുടെ മക്കൾക്ക് ദീന് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കിയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് തീരുമാനമെടുത്തുകൊണ്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ ബോർഡ് ഇവിടെ രൂപീകരിച്ചു. ആ വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രവർത്തനം ഇന്ന് എവിടെയെത്തി? 2012 ആകുമ്പോൾ ലോകത്ത് പരിധി നോക്കിയ പലരും പരിധിയിട്ട് ഇന്ന് വരെ വിദ്യാഭ്യാസ ബോർഡിന് പകരം വെക്കാനുള്ള ഒരു വിദ്യാഭ്യാസ ബോർഡ് ഇവിടെ കണ്ടിട്ടില്ല, ഇവിടെ ഉണ്ടായിട്ടില്ല. ഇന്നിവിടെ 9118 മദ്രസ സമസ്തക്കുണ്ട്. 1 മുതൽ കെണ്ണിയാൽ 9118 മദ്രസകൾ എണ്ണി കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും. ആ പേരോടുകൂടി പ്രസിദ്ധീകരിക്കാൻ സാധിക്കും. ഇത് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ
അംഗീകാരത്തോടുകൂടി കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും മറ്റ് ഇവിടെയുള്ള ദ്വീപ് സമൂഹങ്ങളിലും അതുപോലെ ഇന്ത്യക്ക് പുറത്തുള്ള വിദേശ രാജ്യങ്ങളിൽ ഗൾഫ് നാടുകളിൽ കേരളീയരുള്ള എല്ലാ സ്ഥലങ്ങളിലും ബഹുമാനപ്പെട്ട സമസ്തയുടെ മദ്രസകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ വ്യവസ്ഥാപിതമായ മദ്രസ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കാൻ സമസ്തക്ക് മാത്രമാണ് സാധിച്ചത്. അതിന് പകരം വെക്കാൻ ഇനി ഇവിടെ ഒരു സ്വകാര്യ മേഖലയിലെ ഒരു വിദ്യാഭ്യാസ ഏജൻസിയും ഇല്ല. സർക്കാർ പോലും ബന്ധം വിട്ടിട്ടുണ്ട്. സമസ്തയ്ക്ക് ഇത്ര 1,200,000 വരുന്ന കുട്ടികളാണ്. ഇത് കൃത്യമായ കണക്ക് നമ്മളെടുത്തുണ്ട്, വെറുതെ പറയുന്നതല്ല. 1,200,000 വരുന്ന കുട്ടികൾ സമസ്തയുടെ മദ്രസയിൽ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ ആരുണ്ടായി കൊടുത്തു? ബഹുമാനപ്പെട്ട സമസ്ത ഉണ്ടായിക്കൊടുത്തു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്ത് ഉലമ ഇവിടെയുള്ള യുവാക്കളെ മുഴുവനും സംഘടിപ്പിച്ച് അവർക്ക് ദീനീ പ്രവർത്തനവുമായി ബന്ധമുണ്ടാക്കണം. അവരാണ് ഈ സമുദായത്തിന്റെ കരുത്ത്. യുവാക്കൾ എന്തിനാണോ പോകുന്നതെങ്കിൽ അതിനനുസരിച്ചുകൊണ്ടാണ് ഈ സമുദായത്തിന്റെ പോക്കായിത്തീരുക. അതുകൊണ്ട് അവരെ ഈ മഹത്തായ ദീനിൽ ശരിക്കും അവരെ നിർത്തിക്കൊണ്ടു പോകണമെന്ന തീരുമാനത്തോടുകൂടി സമസ്ത ഇവിടെ ഉണ്ടാക്കിയ യുവജന പ്രസ്ഥാനമാണ് സുന്നി യുവജന സംഘം. ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ വളരെ ശക്തമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന 100,000 വരുന്ന അധ്യാപകർക്കുള്ള സംഘടനയാണ് ജമിയത്തുൽ മുഅല്ലിമീൻ. ഇവിടെയുള്ള ജമിയത്തുൽ മുഅല്ലിമീന്റെ പ്രവർത്തനം ലക്ഷക്കണക്കിന് മുഅല്ലിമീങ്ങളെ ഈ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരുപാട് നല്ലതായ രീതിയും രൂപവും നൽകി അവരെ അതിന് പാകപ്പെടുത്തിയെടുക്കുന്ന പ്രവർത്തനം ബഹുമാനപ്പെട്ട ജമിയത്തുൽ മുഅല്ലിമീൻ നടത്തിക്കൊണ്ടിരിക്കുക. അതേപോലെ തന്നെ ഇവിടെ വളരെ ശക്തമായ ഒരു പ്രവർത്തനം സമസ്തന്റെ ഏറ്റവും വലിയ ആവേശ പ്രവർത്തനത്തിന്റെ ഉടമകളായ ഇവിടത്തെ വിദ്യാർത്ഥി വിഭാഗമാണ് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ. ആ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ അതിന് സമസ്തയുടെ ഒരു ശക്തിയാണ്. ആർക്കും അതിനെ നിഷേധിക്കാൻ സാധ്യമല്ല. സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ SKSSF ഇന്ന് സമസ്തയുടെ ആഹ്വാനം സ്വീകരിച്ച് നേതാക്കളുടെ ഉപദേശം സ്വീകരിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ ആ പ്രവർത്തന മേഖലയിൽ ഒരു ശക്തിയായി ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരു വിദ്യാർത്ഥി സമൂഹമായി ഈ SKSSF വളർന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള SKSSF പ്രവർത്തനങ്ങൾ അതുപോലെ സമസ്തയുടെ കീഴിൽ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ഇതൊക്കെ കേരളത്തിലെ മുസ്ലിങ്ങൾ അറിഞ്ഞും മനസ്സിലാക്കിയും അതിനനുഭവിച്ചും വരുന്നതാണ്. ആർക്കും ഇതിനെ നിഷേധിക്കാൻ സാധ്യമല്ല. അതാണ് ബഹുമാനപ്പെട്ട സമസ്ത. ഈ സമസ്ത ഇത്രയും മഹത്തായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ പറയുന്നു, സമസ്തയെ ഇവിടെ ഞങ്ങൾക്കൊക്കെ ഞങ്ങളെ രക്ഷയായി, ഞങ്ങളുടെ രക്ഷാ കവചമായി സമസ്ത ഇവിടെ നിലനിൽക്കണം. ഇവിടുത്തെ ജനങ്ങൾ മുഴുവനും പറയുക, അതാണ് ഈ കാണുന്നത്. ഇതാർക്കെങ്കിലും കണ്ണുള്ളവർക്ക് നോക്കാം, അവർക്ക് കാണാം, കാതുള്ളവർക്ക് കേൾക്കാം. ചേളാരി സമസ്തയുടെ പിന്നിൽ ആളുണ്ടോ? ഉണ്ടോ? അതാണ് ഈ കാണുന്ന ജന. ഇവിടെയുള്ള ഈ കാണുന്ന പാരാവാലം പോലെ പരന്നു കിടക്കുന്ന ഈ പടയണി കാളമ്പാടി ഉസ്താദിന്റെയും മഹാനായ ഷെയ്ഖുന ചെർശ്ശേരി ഉസ്താദിന്റെയും പടയണിയാണ്. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ പടയണിയാണ്. അതിനെ മാറ്റി നിർത്താൻ ആരും നോക്കണ്ട, ആർക്കും ഇതിന് സാധ്യമാകൂല. പാണക്കാട് കുടുംബത്തെയും സമസ്തയൊന്ന് വേർപ്പെടുത്താമെന്ന് ആരെങ്കിലും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. സാധ്യമാകൂല. നിങ്ങൾക്ക് വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതാരുമല്ല പറഞ്ഞത്, ബഹുമാനപ്പെട്ട സമസ്തയുടെ സമ്മേളനത്തെ ഏറ്റെടുത്തുകൊണ്ട് ഇങ്ങോട്ട് ഒഴുകിയെത്തിയ ജനങ്ങളാ. എവിടെയാണ് കിടക്കുന്നത്? രാമനാട്ടുകര മുതൽ കുറ്റിപ്പുറം വരെ മുഴുവൻ റോഡും കാലിൽ ഒന്നിച്ച് ഒരു വാഹനത്തിന്റെ ഒരു ചക്രം ഉരുളുന്നില്ല. ഇപ്പോൾ നമുക്ക് കാണാം, നമ്മളുടെ മുന്നിലുള്ള നാഷണൽ ഹൈവേ നിശ്ചലമായി നിൽക്കുകയാണ്. ജനങ്ങളെ കൊണ്ട് നിശ്ചലമായി നിൽക്കുകയാണ്, വാഹനം കൊണ്ടല്ല. വാഹനം ഇതുവഴിക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് ചേളാരിക്കാരുടെ സമസ്തയുടെ പിന്നിൽ ജനങ്ങളുണ്ടോ? ഒന്ന് വന്ന് നോക്ക്, നിങ്ങൾക്ക് കാണാം. ആളുകളെ കബളിപ്പിക്കണ്ട. ഒരു കാര്യവും കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ മഹത്തായ പ്രസ്ഥാനം ഇത്രയും മനോഹരമായ പ്രവർത്തനങ്ങൾ നടത്തി ഈ മുസ്ലിം ഉമ്മത്തിന് നേർവഴിക്ക് നയിക്കുമ്പോൾ ഈ സംഘടനയിലൊരു ആവശ്യമില്ലാത്ത, വളരെ അനാവശ്യമായ ഒരു പ്രവണതയാണ്
നമ്മളിൽ നിന്നും പുറത്തും ചാടിയ അല്ലെങ്കിൽ താടിച്ച വിഭാഗക്കാര് നടത്തുന്നത്. എന്തിനാ അവര് നടത്തിയത്? സമസ്തയിൽ എന്തിനു വിഞ്ഞിപ്പുണ്ടാക്കി? പലരും അതറിയില്ല, പലർക്കും അത് തിരിയില്ല. സമസ്തക്ക് എന്തോ പറ്റിയെന്നാണ് പലരും മനസ്സിലാക്കിയിട്ടുള്ളത്. സമസ്തക്കൊന്നും പറ്റിയിട്ടില്ല. ഇവിടെ മുസ്ലിങ്ങൾക്ക് മൂന്ന് വിഷയത്തിലാണ് അവര് സമസ്തയിൽ ഈ ഭിന്ന സ്വരവുമായി വന്നത്. വിഷയം ഒന്ന്, സമസ്തക്ക് രാഷ്ട്രീയ പാർട്ടി വേണം. അന്നുള്ളവർ ക്രാന്തദർശികളാ, മഹാന്മാരായ പണ്ഡിതന്മാര്. അവര് പറഞ്ഞു ഒരിക്കലും പറ്റില്ല, കാരണം സമസ്ത രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ ഉണ്ടാക്കപ്പെട്ട പ്രസ്ഥാനമല്ല. രാഷ്ട്രീയം നമുക്ക് വേണ്ട, നമ്മളിവിടുത്തെ ദീനീ പ്രവർത്തനത്തിനാണ്. അത് നടത്താൻ അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ അതിനാണ് സമസ്ത. അതുകൊണ്ട് സമസ്തക്ക് രാഷ്ട്രീയം വേണ്ട. യഥാർത്ഥത്തിൽ ഇവിടുത്തെ സംഘശക്തിയെ, മുസ്ലിം ഐക്യത്തെ, മുസ്ലിം കൂട്ടായ്മയെ, മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ ശക്തിയെ ക്ഷയിപ്പിക്കുന്ന ആ നീക്കത്തിന് ഒരിക്കലും സമസ്ത അനുവാദം കൊടുത്തില്ല. പറ്റില്ല, സമസ്തക്ക് അതിനാവശ്യമില്ല. ഇതവർക്ക് ദഹിച്ചില്ല. പക്ഷെ അതിന്റെ പേരിൽ മാത്രം അവർക്ക് ഇങ്ങോട്ട് വളരാൻ സാധിക്കാതെ വന്നു. അങ്ങനെ വന്നതിന് ശേഷമാണ് ഇവിടെ ഒരു ശരീഅത്ത് പ്രശ്നമുണ്ടായത്. ശരീഅത്ത് പ്രശ്നം, ഒരു ഷാബാനോ കേസ് സുപ്രീം കോടതിയിൽ ഒരു വിധി വന്നു. ഇതിനെ നേരിടാൻ ഉസ്താദിനി ഞങ്ങൾക്ക് സഹായിക്കണം. ബഹുമാനപ്പെട്ട ഷംസുല്ലമയോട് ആരാ പറഞ്ഞത്? ബഹുമാന്യനായ ഇബ്രാഹിം സുലൈമാൻ ശെട്ടി. ഷംസുല്ലമ, നിങ്ങൾ എന്തായി പറയുന്നത്? അതിലെന്താ സംശയിക്കേണ്ട ആവശ്യം? അള്ളാഹുവിന്റെ ദീന് നിലനിർത്തലല്ലേ നമ്മളുടെ ബാധ്യത. അതിനെ ഇവിടുന്ന് നഷ്ടപ്പെടുത്തുന്ന ഏത് നീക്കമുണ്ടെങ്കിലും, ആരുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിലും, അതിനു വേണ്ടുന്ന എല്ലാവിധ പിന്തുണയും തരാൻ സമസ്ത തയ്യാറാണ്. ബഹുമാനപ്പെട്ട ഷംസുല്ലമ പറഞ്ഞു. അവിടെ വെച്ച് പഠിച്ചു. എന്താ അതിന്റെ തുടർച്ചയായിക്കൊണ്ട് മുതലക്കുള മൈതാനിയിൽ ഒരു ശരീഅത്ത് സമ്മേളനം നടന്നു. എല്ലാ വിഭാഗവുമുണ്ട്, എല്ലാ ഇവിടുത്തെ മുസ്ലിം സംഘടനകളുടെയും നേതാക്കളും അതിന്റെ ബന്ധപ്പെട്ടവരുമുണ്ട്. ആ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ഷംസുല്ലമ പോയി, അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞു രണ്ടാമത്തെ ദിവസം, ഓ അത് കുറച്ച് ഊക്ക് കൂടി. എന്താ പറ്റിപ്പോ? ഇനി പറ്റൂല. എന്താ പറ്റായി? ഷംസുല്ലമക്ക് സുന്നി വോൾട്ടേജ് കുറഞ്ഞു. എന്താ വോൾട്ടേജ് കുറഞ്ഞത്? ഈ പുത്തനാശയക്കാരൊപ്പം ഈ സ്റ്റേജിൽ പോയി ബഹുമാനപ്പെട്ട ഷംസുല്ലമ വേദി പങ്കിട്ടു. മുസ്ലിങ്ങളുടെ പൊതുകാര്യങ്ങൾ, ഇങ്ങനെയുള്ള അപകടകരമായൊരു നീക്കം നടക്കുമ്പോൾ ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ ഒന്നിക്കുന്ന പക്ഷം അതിൽ കൂടുന്നതിന് വിരോധമില്ല എന്നാണ് ബഹുമാനപ്പെട്ട മഹാനവറുകൾ എടുത്ത ആ തീരുമാനത്തിന് അംഗീകരിച്ച് സമസ്ത തീരുമാനമെടുത്തു. അതിൽ നിന്നിറങ്ങിപ്പോയി, അല്ലെങ്കിൽ അതിൽ നിന്നും പുറത്തു പോകേണ്ടി വന്നു. ഒരഞ്ചാറാളുകൾക്ക് അവരെ പുറത്തുപോയി ഉണ്ടാക്കി വേറെ ഒരു സമസ്ത. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും, ആ ഉണ്ടാക്കിയ സംഘടന അതാണ് ഇവിടെ ഈ എല്ലാ വിത്തണയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മാന്യമായ രീതിയിൽ സമസ്തയിന്ന് പോയി അവർക്ക് വേറെന്തെങ്കിലും ചെയ്യാം, അവരേറെ സംഘടന ഉണ്ടാക്കാം, ആർക്കും അതിന് ഒരിക്കലും തന്നെ എതിരില്ല, അത് അവരുടെ സ്വാതന്ത്ര്യം. പക്ഷെ അവര് ഈ സംഘടനയുടെ പേരിലാണ് ഇവിടെ ഇപ്പോഴും വിത്തണയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാ വിത്തണ ഉണ്ടാക്കിയത്? ഷംസുല്ലമ വേദി പങ്കിട്ടു എന്നതാ കേസ്. പിന്നീട് ഈ ആള് എന്താ ചെയ്തതെന്നറിയോ? കുവൈത്തിൽ പോയി ഈ പുത്തനാശയക്കാരായ എല്ലാവരും ഇരുത്തി നാദിർ നൂരിയുടെ നേതൃത്വത്തിൽ ഒരു കരാറൊപ്പിട്ടു. കഴിഞ്ഞോ? നാദിർ നൂരിയുടെ നേതൃത്വത്തിൽ കരാറൊപ്പിടുക, കുവൈത്ത് കരാർ. എന്താ കരാറിലുള്ളത്? മുസ്ലിങ്ങളിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല, പരസ്പരം വേദി കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദം നടത്താൻ പാടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും എതിർക്കാൻ പാടില്ല, എല്ലാവരും ഒരേ രീതിയിൽ ഇവിടെ പോകണം. കരാറിലാണ്, മുസ്ലിങ്ങളൊക്കെ സുന്നികളാകണം, മുസ്ലിങ്ങളൊക്കെ 20 തറാവീ നിസ്കരിക്കണം, മുസ്ലിങ്ങളൊക്കെ ഖുത്ബ അറബിയിൽ ഓതണം, പെണ്ണുങ്ങളെ പള്ളിക്ക് കൊണ്ടുവരരുത് എന്ന് വ്യവസ്ഥ എഴുതിയ ഒരു കരാറായിരുന്നെങ്കിൽ അതിൽ അദ്ദേഹം ഒപ്പിട്ടു എന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാമായിരുന്നു. ഇത് ഷംസുല്ലമ കസാലിട്ട അവിടെ ഇരുന്നതിന്റെ പേരിൽ ഷംസുല്ലമക്ക് സുന്നിസം പോയി, ഷംസുല്ലമ വഹാബിയായി, വിദേശകാരനായി എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിറങ്ങിയ ആ മനുഷ്യൻ യഥാർത്ഥത്തിൽ അതിനേക്കാണ് കടുപ്പമുള്ള പണിയാ ചെയ്തത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ നടത്തി, നാട്ടിൽ പിന്നിപ്പുണ്ടാക്കുന്ന ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തി വന്നപ്പോ ബഹുമാനപ്പെട്ട സമസ്ത എന്തായാലും ശരി ഇതിന് വകവെച്ചു കൊടുക്കാൻ തയ്യാറല്ല. സമസ്ത എന്നത് ഇവിടുത്തെ മുസ്ലിമീങ്ങളുടെ ആധികാരിക നേതൃത്വമാണ്. ആർക്കെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ അവർക്കൊക്കെ തിരുത്താനുള്ള സമയമാണ്. ചാലാരി സമസ്തക്കാരപ്പൊ ആളില്ല എന്നാ പറയുന്നത്, ആളുണ്ടോ ഇല്ല എന്നുള്ളത് ഇപ്പൊ ഒന്ന് കണ്ടു നോക്ക്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുള്ളവരമാണ്. മൂന്നാമത്തെ ഒരു വിഷയം കൂടി ഉണ്ട്, അതും കൂടി ഞാനിവിടെ പറയേണ്ടി വന്ന പറയൽ ആവശ്യം.
മൂന്നാമത്തെ വിഷയം എന്താ? പാണക്കാട് തങ്കന്മാർക്ക് ഒരു പ്രാധാന്യവുമില്ല. ഈ മനുഷ്യന്റെ വേറൊരു വാദം അറിയുന്നു, എന്തിനാ പാണക്കാട്ടിയുടെ തറക്കല്ലിടാൻ കൊണ്ടുപോകണം? ഓലൻ എന്തിനാ തറക്കല്ലിടുന്നു? ഓലിക്കത് പറ്റുള്ളൂ, വേറെയുള്ളവർക്ക് അത് പറ്റൂലേ? ഇതൊക്കെ പല പ്രാവശ്യം ചോദിച്ചതും പറഞ്ഞതുവാ. അങ്ങനത്തെ പ്രശ്നങ്ങൾ പറഞ്ഞ് പാണക്കാട് കുടുംബത്തിനെ പോലും അങ്ങേയറ്റം മോശമാക്കി കാണിക്കുന്ന പ്രവർത്തനങ്ങൾ, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവര് സമസ്തയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നത്. കാരണം സമസ്ത എന്ന് പറഞ്ഞത് അത് പാണക്കാട് കുടുംബവും ഇവിടുത്തെ പണ്ഡിതന്മാരുമാണ്. ഇന്ന് സമസ്തയുടെ നേതൃത്വത്തിലുള്ള അതിന്റെ പ്രഗത്ഭനായ ഉപാധ്യക്ഷനാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായ ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ. ഇവിടെ എല്ലാം കഴിഞ്ഞ് ഒരു മുടിമല ആകെ പണഞ്ഞിട്ടുണ്ട്. ഒരു മുടിമ പണഞ്ഞു നടക്കുക. അപ്പോൾ സമസ്ത പറഞ്ഞു, അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പ് മുഷാവറ കൂടി ഈ മുടി പ്രശ്നം മുഷാവറയിൽ വന്നപ്പോൾ, അള്ളാഹുവിന്റെ പ്രവാചകരുടെ മുടി പുണ്യമുള്ളതാണെന്നതിൽ ആർക്കാണ് തർക്കം? അത് ദീനിന്റെ പ്രമാണമല്ലേ? സുന്നത്തെ മായത്തിന്റെ വിശ്വാസമല്ലേ? ഇതൊക്കെ ഇസ്ലാമിന്റെ അടിസ്ഥാന. ആർക്കും ഇതിൽ തർക്കമില്ല. ഞങ്ങളാരും ഒരിക്കലും തന്നെ പ്രവാചകന്റെ മുടിയെ ഒരിക്കലും നിന്ദിക്കാൻ അനുവദിക്കൂല. അത് ഏത് രാഷ്ട്രീയക്കാരൻ വന്നാലും വേണ്ടില്ല. ഇപ്പൊ ഒരു പുതിയ മുഫ്തി വന്നിട്ടുണ്ട് കേരളത്തിലെ. ഒരു പുതിയ മുഫ്തി, മുസ്ലിം സമുദായത്തിന് പത്ത് കൊടുത്തൊരു മുഫ്തി ഉണ്ട്. എന്താ മുഫ്തി? എല്ലാ മുടിയും കത്തുന്ന മൊബര പുതിയ ഫത്വ. ഇതെന്തുകൊണ്ട് പറയേണ്ടി വന്നു? ഈ മുടിയുടെ പേരിൽ ഈ സമുദായത്തെ വട്ടം കറക്കിയതുകൊണ്ട്. ഒരുപാട് ദിവസം കാലായണ പോയി വട്ടം കറക്കൽ തുടങ്ങി. ബഹുമാനപ്പെട്ട സമത്വം ഒരൊറ്റ വാക്കേ പറഞ്ഞിട്ടുള്ളൂ. എന്തിനാണ് അധിക നീർ തർക്കിക്കേണ്ടത്? മുഷാവറ പറഞ്ഞു, ഈ മുടിയുടെ അടിസ്ഥാനം തെളിയിക്കാൻ ആ മുടി കൊണ്ടുവന്നവർക്ക് ബാധ്യതയുണ്ട്. അത് യഥാർത്ഥമായ മുടിയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അത് പെടുത്താത്ത കാലത്തോളം ജനങ്ങൾ അതിൽ വഞ്ചിതരാകരുത്. ബഹുമാനപ്പെട്ട സമസ്ത പറഞ്ഞു, ഈ മുടിയുടെ അടിസ്ഥാനം തെളിയിക്കാൻ ഈ മുടിയന്മാർക്ക് ബാധ്യതയുണ്ട് എന്ന് സമസ്ത വീണ്ടും വീണ്ടും ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് ഇതിലൊന്നും ജനങ്ങളെ വഞ്ചിക്കാൻ സമസ്ത സമ്മതിക്കില്ല. ഈ പേര് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാനോ ജനങ്ങളെ വഞ്ചിക്കാനോ നിങ്ങളുടെ ഏത് വിധത്തിലും നയിക്കമുണ്ടെങ്കിലും സമസ്ത അതിനെ ശക്തമായി നേരിടും. യാതൊരു സംശയക്കാര്യത്തിൽ നിങ്ങൾക്ക് വേണ്ട. ഈ മഹത്തായ യോഗത്തിലെ സ്വാഗതം പറയുക എന്നതാണ് എന്റെ കടമ. ആ കടമയിലേക്ക് ഞാൻ നീങ്ങുകയാണ്. ഈ മഹത്തായ പരിപാടിയുടെ ഈ പ്രൗഢമായ ഈ സദസ്സിലെ പ്രാർത്ഥന നടത്തിയത് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ആദരണീയനായ ഗുരുവര്യൻ റയീസുൽ ഉലമ ഷെയ്ഖുന കാളമ്പാടി ഉസ്താദ് അവർകളാണ്. ബഹുമാനപ്പെട്ട മഹാനവറുകൾക്ക് അള്ളാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ, ദീർഘായുസ് നൽകുമാറാകട്ടെ. മഹാനവറുകളുടെ നേതൃത്വത്തിൽ ഈ പ്രസ്ഥാനത്തെ നമുക്ക് ശക്തിപ്പെടുത്തി കൊണ്ടുപോകാൻ അള്ളാഹു ഇനിയും നീണ്ടകാലം ആ മഹാൻ അതുപോലുള്ള മഹാന്മാർക്കും അള്ളാഹു ആഫിയത്തും ദീർഘായുസും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ യോഗത്തിന്റെ അധ്യക്ഷനും ബഹുമാനപ്പെട്ടവരാണ് മഹാനവറുകളെ. ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഈ മഹത്തായ യോഗത്തിന് ഉദ്ഘാടനം ചെയ്യുന്നത് കേരള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ്, ലോകത്ത് തന്നെ ഇങ്ങനൊരു പാരമ്പര്യമുള്ള കുടുംബമില്ലെന്ന് എല്ലാ വേദികളിലും നമുക്ക് പറയാൻ സാധിക്കുന്ന ആ മഹത്തായ ആ ആത്മീയ കുടുംബത്തിന്റെ ഇന്നുള്ള നായകൻ, കേരള മുസ്ലിങ്ങളുടെ അഭിവന്യ നേതാവ്, സമസ്തയുടെ അഭിവന്യനായ ഉപാധ്യക്ഷൻ, ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവർകളാണ്. മഹാനവറുകളെ, ഈ യോഗത്തിന്റെ ഉദ്ഘാടന കർമ്മം മഹാൻ നിർവഹിക്കും. അവിടെ